തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ആരവങ്ങളില്ലാത്ത ഒരു പ്രദേശമുണ്ട് കണ്ണൂർ നഗരമധ്യത്തിൽ. കേരളത്തിലെ ഏക കന്റോൺമെന്റ് മേഖലയിലാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഇല്ലാത്തത്. രാജ്യത്തെ 62 കന്റോൺമെന്റുകൾക്കൊപ്പമാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കുക. കണ്ണൂർ നഗരഹൃദയത്തിലെ 500 ഏക്കറോളം വരുന്ന മേഖലയിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് പടിക്കുപുറത്താണ്. ചുറ്റും പ്രചാരണം ചൂടുപിടിക്കുമ്പോഴും 5000-ത്തോളം പേരെ ഇതൊന്നും ബാധിക്കുന്നതേയില്ല. സൈനിക കേന്ദ്രമടങ്ങുന്ന ഈ പ്രദേശം കന്റോൺമെന്റ് ബോർഡിന്റെ കീഴിലായതുകൊണ്ടാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഇല്ലാതെ പോയത്. രാജ്യത്തെ മറ്റ് കന്റോൺമെന്റുകൾക്കൊപ്പമാണ് ഇവിടെയും തിരഞ്ഞെടുപ്പ് നടക്കാറ്. കണ്ണൂർ കന്റോൺമെന്റ് ബോർഡിൽ 12 അംഗ ഭരണസമിതിയാണുള്ളത്. സൈന്യത്തിന്റെ പ്രതിനിധികളാണ് 5 പേർ. ഒരാൾ ജില്ലാ ഭരണകൂടത്തിന്റെയും ബാക്കിയുള്ള 6 സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. നിലവിലുള്ള ഭരണസമിതിയുടെ കാലാവധി ഇക്കഴിഞ്ഞ ജനുവരിയിൽ അവസാനിച്ചതാണ്. എന്നാൽ 2 തവണയായി കാലാവധി നീട്ടി. അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ നേതാക്കളെയും പല ഭാഗത്താണ്. പക്ഷേ കണ്ടോൺമെൻ്റ് മാത്രം ഇലക്ഷൻ നടക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രധാന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രദേശത്ത് കടങ്ങി. ഇവിടെ ഒരു ഉത്സവ പ്രതിനിധി തന്നെയാണ് ഇവിടെ ഇലക്ഷൻ സമിതി ഉണ്ടാകുക. നിലവിൽ കോൺഗ്രസിനാണ് ഭരണസമിതിയിൽ മേൽക്കൈ. പ്രദേശവാസികൾക്കൊപ്പം സൈനികരുടെ കുടുംബങ്ങളും വോട്ടർമാരാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പില്ലെങ്കിലും ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ കേരളത്തിലെ മറ്റിടങ്ങൾക്ക് സമാനമാണ്. 24 കണ്ണൂർ. താങ്ക് യു. ട്വന്റി 24 2 വർഷത്തിന്റെ നിറവിൽ